വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് വളരെ ആവേശപൂർവ്വം കേരളത്തിൽ നടന്നത്. അനാരോഗ്യം കണക്കിലെടുക്കാതെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ തലമുതിർന്ന നേതാക്കൾ അക്ഷീണം തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രയത്നിച്ചു. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പിന് പിന്നാലെ അതീവ ദുഃഖകരമായ വാർത്തയാണ് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത അല്പം മുമ്പ് എത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇതാ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വസതിയിൽ നിരീക്ഷണത്തിലായിരുന്നു ഉമ്മൻചാണ്ടി. പിണറായിക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് രണ്ടു ദിവസമായി കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. വൈകിട്ട് ലഭിച്ച രണ്ടാമത്തെ പരിശോധനാ ഫലത്തിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ലാബിൽ നടത്തിയ RT-PCR പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്ക് കഴിഞ്ഞതിനു പിന്നാലെയാണ് ഉമ്മൻചാണ്ടിക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത്. പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായ ഉമ്മൻചാണ്ടി കേരളമാകെ പര്യടനത്തിൽ സജീവമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. അതേസമയം അല്പം മുൻപ് കോവിഡ് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ അയ്യപ്പ ശാപമാണെന്ന് പറഞ്ഞ് ചിലരെങ്കിലും കമന്റുകൾ ഇടുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതും അയ്യപ്പ ശാപമാണോ എന്നാണ് ഇടതുപക്ഷ അനുഭാവികൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും മരുമകനും നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മകൾ വീണയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി പുറത്ത് പരിപാടികളിൽ പോകാതെ ഹോം ക്വാറന്റൈനിലായിരുന്നു. പിന്നാലെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.